അപ്പൊ കോഴിക്കോട് പിന്നെ നമ്മുടെ പിന്നെ ബോയ് ബീച്ച് മണ്ണൂരിന്റെ എല്ലാ വീടും കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എത്തിയത് ഇതാ നമ്മുടെ ഷംനാസിന്റെ വീട്ടിലാണ് ഇവിടെ താമരശ്ശേരി. പിന്നെ ഷംനാസിന്റെ കോഴിക്കോടുകാർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാത്തത് നമ്മളെ ഫ്ലെയർ മാർട്ട് അതുപോലെ തന്നെ ബീക്കൺ സ്പോർട്സ് ബീക്കൺ 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 അല്ല ബീക്കൺ അല്ലേ ബീക്കൺ സ്പോർട്സ് ഐ ടി ഇങ്ങനെ കുറെ സെക്ടർ ഉണ്ട്. അപ്പോ ഇന്ന് ഇവിടെ പിന്നെ ആരൊക്കെ വരുന്നത് എങ്ങനെയാ? ഇല്ല ഇന്ന് ഇവിടെ നമുക്ക് ഫേമാർട്ടിന്റെ ടീംസ് എല്ലാരും ഉണ്ടാവും അല്ലേ? അടിപൊളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് ഓക്കെ ഒന്ന് ഒരു നിങ്ങൾ ചിലപ്പോൾ തമ്മനെയിൽ ഞാൻ തമ്മനെയിൽ ഏതാ ഫിക്സ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല തമ്മനെയിൽ കാണുന്നതായിരിക്കാം. എന്നുവെച്ചാൽ ബർഗർ നല്ല അടിപൊളി ബർഗറാണ് എല്ലാവർക്കും. അതാ ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടത് അപ്പം ബർഗർ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫുഡ് ടേസ്റ്റിങ്ങിൻ്റെ ആൾക്കാരാണ്. വേറെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നോ? എന്നാൽ ഞാൻ ബിരിയാണി ഒക്കെ നോക്കാമല്ലോ അല്ലേ. ബിരിയാണി അത് കേട്ടപ്പം തന്നെ അത് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പോ കുക്കിംഗ് ഒന്നിച്ച് വേണം ചെയ്യാ നോക്കല്ലേ. ആ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമുക്ക് എന്നാ അകത്തേക്ക് പോവാ. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏ കഴിച്ചക്കല്ല കഴിച്ചക്കല്ല വീട്ടിലെത്തിയിട്ട് വീട്ടിലാടെ എല്ലാം റെഡി ആക്കും. അപ്പോൾ കയറുമ്പോൾ ഇവിടെ ടേബിളിൽ ഊപ്പരയുടെ സ്നാക്സും ഉമ്മയും വൈഫും കൂടെ ഉണ്ടാക്കി തന്നല്ലേ. ഇവിടേക്ക് വരാൻ പറഞ്ഞു ആണോ? ആ ഉമ്മ ബ്രദർ ജഷന്റെ വീട്ടിലെ ഇവിടെ തന്നെ അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കയറാം അല്ലേ. ഇവരെ കിച്ചൺ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം സംഭവം എല്ലാം റെഡി. ഇനി മിക്സപ്പ് ആണ്. അപ്പോൾ ബീഫ് കീമ ഏകദേശം 2.25 കിലോ ഉണ്ട് കേട്ടോ. കീമയാക്കിയിട്ട് ഫാറ്റോടുകൂടി ബീഫിൻ്റെ ഫാറ്റോടുകൂടി കീമയാക്കി എടുത്തിട്ടുണ്ട് ഇത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏകദേശം 1 കിലോൻ്റെ അളവിലുള്ള ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതാ നിങ്ങൾ മിക്സിങ് നോക്കിക്കോ. ഇതൊരിക്കലും വാഷ് ചെയ്യരുത് കേട്ടോ. കീമ ആക്കുന്നതിന് മുന്നേ വാഷ് ചെയ്യുക. കീമ ആക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വാഷ് ചെയ്യരുത്. വാഷ് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഗുണം നഷ്ടപ്പെടും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിടുക. പിന്നെ പെപ്പർ നല്ല ഫ്രഷ്. പൊടികൾ റെഡിമെയ്ഡ് പൊടി യൂസ് ചെയ്യാതിരിക്കുക. എന്തായാലും ഇത് അങ്ങനെ യൂസ് ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഫ്രഷ് ക്രഷ് ചെയ്ത് തന്നെ എടുത്തിടുക. പിന്നെ ഗ്രീൻ ചില്ലി ഇതാ ചതച്ച് വെച്ച ഗ്രീൻ ചില്ലി കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അധികം ആഡ് ചെയ്യണമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ റെഡ് പഴുത്ത റെഡ് പിന്നെ മുളകുണ്ട് റെഡായിട്ട് വരുന്നത് നമ്മൾ തായ് ചില്ലിയൊക്കെ പോലെ. അതെനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നവർ അതും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് കേട്ടോ. ചില്ലി ഫ്ലേക്സും നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് പൊതുവെ നല്ലതാണ്. നമ്മളെ പാറ്റി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് പാസ്ലേ ലീവ്സ് കേട്ടോ. നിങ്ങൾ പാസ്ലേ ലീവ്സ് കിട്ടിയാൽ ഇത് ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്ലേ ലീവ്സ് കിട്ടിയാൽ പാസ്ലേ ലീവ്സ് തന്നെ യൂസ് ചെയ്യുക. നല്ല ഫ്ലേവർ അതിൻ്റെ അഡീഷണൽ ഫ്ലേവേഴ്സ് ഇതിൽ കയറും. അപ്പോൾ ഇത് നല്ല ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ല ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുക. നല്ല ഫൈൻ ചോപ്പ് ചെയ്ത പാസ്ലേ ലീവ്സ് ഇട്ടുകൊടുക്കുക. ഇതേപോലെ നമ്മുടെ മല്ലിയിലയും കൂടെ ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ. ആ കുടിക്കുന്നു വാ. ഇതൊന്ന് കൂടു. അതിലൊന്ന് ചോദിച്ചേ. ഇത് ആരെന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ റിയാസ് ഫ്ലേവർ മാർട്ടിന്റെ ബാക്ക് എൻഡിലുള്ള ഒരാളല്ലേ. ആ നമ്മളെ എം ഡി. ആ അല്ല ബാക്കി പറ 10-12 വർഷമായിട്ട് അതിൽ കൊണ്ടെടുക്കുന്നേ പറഞ്ഞു. ആ ഇത് ചോദിച്ചോ. അപ്പൊ ഇതിൽ കൊടുത്തത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ കൊടുക്കാം. ഇത് ഞാൻ അളവ് നിങ്ങൾ പേടിക്കണ്ട. അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തോളാം. പിന്നെ അടുത്തത് ഇതാ നമ്മുടെ പിന്നെ ഇത് നിങ്ങൾ ആക്കുന്നോ? ഇത് മിക്സ് ചെയ്യണോ? കൈകൊണ്ട് മിക്സ് ചെയ്യണോ? ആ അത് ശരി. അത് എല്ലാരും നമുക്ക് ശരിക്കും ഇന്നിവിടെ കേക്ക് ആക്കണല്ലോ അല്ലേ. ഇവിടുത്തെ കംപ്ലീറ്റ് ഹോം ബേക്കറെ കംപ്ലീറ്റ് ഹോം ബേക്കറെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആളാണ് അല്ലേ.
ഇങ്ങനെസെപ്റ്റിലേക്ക് പോകാൻ കാരണം എന്താ? അതായത് ഒന്നാമത്തെ നമുക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ കഴിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ കഴിപ്പിക്കുമ്പോ എന്താ വെച്ചാല് നമുക്ക് അതായത് എന്താ പറയാ ഫുള്ള് അപ്പൊ റെസ്റ്റോറന്റ് ആരുടെ ഏകദേശം ഫീല്, റെസ്റ്റോറന്റ് ആരെങ്കിലും കഴിപ്പിക്കാൻ ഇഷ്ടം, കഴിച്ചിട്ട് ഓരോ ഇറങ്ങിയിട്ട് ചിരിച്ചിട്ട് പോകുമ്പോ ഒരു സന്തോഷമായിരിക്കും. അതേപോലെ അല്ലെ, നമ്മളും അതന്നെ ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പാഷൻ എന്താ, നമുക്ക് കഴിക്കാൻ തന്നെ. അപ്പൊ അത് കഴിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴല്ലോ. ഈ ഒരു സെക്ടർ, ഫുഡിന്റെ സെക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിന്റെ റിസൾട്ട് ചിരിയാണ്. ലാസ്റ്റ് ഒരു ചിരിയാണ്, ആ ചിരി നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടും. നമുക്കും അതെ ഒരു ഫീൽഡ് ഫീലാണ് കിട്ടുന്നത്. അപ്പൊ എന്നാ മിക്സിംഗിലേക്ക് പോവാ. അവസരം കൊടുത്തിട്ടുണ്ട്. ആണ് കൊറേ ഹോം ബേക്കേഴ്സ് ഉണ്ടായി ഈ ഒരു മേഖലയിലൂടെ. ആണ് അപ്പൊ നമ്മള് അതാണ് വെറും ബേക്കിംഗ് മാത്രല്ല കുക്കിങ്ങിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അതിലൊരു ഇൻസ്പിറേഷൻ കൊടുക്കും. ഞാൻ ഇതേപോലെ തന്നെയാണ് എന്റെ ഈ യാത്ര, ഈ ഷെഫ് ഓൺ റോഡ് യാത്രയില് ഞാൻ കുക്കിങ്ങിന്റെ ക്ലാസ്സും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. പല വീടുകളിലും പോയാൽ അവർക്ക് കുക്കിംഗ് പഠിക്കണം എന്നുള്ള. അപ്പൊ അവർക്ക് നിങ്ങൾ ഉണ്ടായിക്കോളൂ, ഇതേപോലെ ഇങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്തോളൂ, ഇതാ ഒഴിച്ചോളൂ, ഇതിപ്പോ ലെമൺ ഒഴിക്കും. അതേപോലെ ഇതേപോലെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തോണ്ടിണ്ട്. ആ അതെ അതെ, ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചു. ആ ഒഴിച്ചോളൂ. ഓക്കെ അടിപൊളി. അപ്പോ ഇത് ബാക്കി സാൾട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ? അപ്പോ ഓക്കെ, പിന്നെ ബാക്കി ഇതൊന്ന് മിക്സിംഗിലേക്ക് പോവാം. തീർച്ചയായിട്ടും മിക്സ് ചെയ്യട്ടെ, കംപ്ലീറ്റ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കത് ഫുള്ളായിട്ട് വരുള്ളൂ. ഇത് ഇത് ടെൻഷൻ പിന്നെ നിങ്ങൾ കീമയാക്കരുത്, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് പാറ്റി ആക്കിയിട്ട് നമ്മുടെ ട്രേലെടുത്ത് വെക്കാം. അപ്പോൾ പാറ്റി ആക്കുന്നതിന് മുന്നേ ആദ്യം പാറ്റി എപ്പോഴും ആക്കുമ്പോഴും നമ്മുടെ ബന്നിൻ്റെ സൈസ് ആദ്യം നോക്കണം. ബന്നിൻ്റെ സൈസ്, ഇതിപ്പം ചെറിയ ബന്ന, വലിയ ബന്നല്ല. ഈ ബന്ന് ചെറുതായതുകൊണ്ട് ആ ഒരു സൈസിലാണ് ഞാൻ ഇപ്പം ഇത് പാറ്റി ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തിക്നെസ്സും അതേപോലെ നോക്കിയിട്ട് തന്നെ എടുക്കണം. ആദ്യം ബൗൾ ഉണ്ടാക്കി ഈ ഒരു സൈസിൽ പാറ്റി ആക്കി എടുക്കുന്നുണ്ട്. ഇതാ ബന്നിതാ നമ്മുടെ സൈസ്, ഇതാ കേട്ടോ ഈ ഒരു സൈസിൽ പാറ്റി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങും കേട്ടോ. ഇനി ഇത് നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വെക്കാം, എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. പാറ്റി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2.25 കിലോയിൽ നമുക്ക് 21 പാറ്റി. അപ്പോൾ ആ കണക്കിലുള്ള ഞാൻ നിങ്ങൾക്ക് 1 കിലോൻ്റെ എന്തായാലും മെൻഷൻ ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഏകദേശം 1 മണിക്കൂർ മിനിമം, അത് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറല്ല, താഴേക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ചെറിയ മഷ്റൂമിലെ ചെറിയൊരു മിക്സപ്പ് റെഡി ആക്കുന്നുണ്ട്. ഒരു സോസ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. അതിന് വേണ്ടി ബട്ടർ കൊടുക്കുക. ഇപ്പോൾ ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മഷ്റൂം സ്ലൈസായി ചെയ്തതാണ്. ഒരു മഷ്റൂം ഏകദേശം ഒരു പിന്നെ ഹാഫ് ആക്കുക, എന്നിട്ട് നല്ല സ്ലൈസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ മഷ്റൂം ഏകദേശം ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പെപ്പർ കുറച്ച് കൂടുതലാണ്, അപ്പോൾ പെപ്പർ കുറച്ച് മുകളിൽ നിൽക്കണം. പെപ്പർ ഇടുക, അതിനോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ക്രീം, അധികം വേണ്ട. ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും എത്ര വേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം, കുറച്ച് കേട്ടോ. ഒരു ഞാൻ എന്താ പറയുക, ആ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ നമ്മുടെ ആ ക്രീം കുക്കാവാനും വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയാണ്, ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ പിന്നെ ഇവിടെ പിന്നെ ബ്രെഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കട്ടിങ് ഭയങ്കര എക്സ്പേർട്ട് എന്നല്ല പറഞ്ഞത്, അല്ലേ ഷംനാസ്? ഈറ്റിംഗ് എക്സ്പേർട്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ പിന്നെ ജസ്റ്റ് സ്പ്രെഡ് ഉണ്ടാക്കുകയാണ്. മയണീസ് റെഡിമെയ്ഡ് പാക്കറ്റ് നമ്മളെ ഫ്ലെയർ മാർട്ടിൽ തന്നെ എടുത്ത സാധനമാണ്. അതിലേക്ക് ഇതാ മിൻറ്റ് പിന്നെ നന്നായി പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് കേട്ടോ. ആ പേസ്റ്റാക്കിയ മിൻറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യുക. ഇപ്പം മിൻറ്റും ബീഫും പൊതുവേ നല്ല നല്ല ഫ്ലേവേഴ്സ് ആണല്ലോ, അതാണ് ഈ ഒരു കോമ്പിനേഷനിലേക്ക് പോകാൻ കാരണം കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ബർഗറിലും വേറെ ഒരു ടൈപ്പ് ഓഫ് സ്പ്രെഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് റെഡിയായി. ഇനി ബാക്കി നമുക്ക് കുക്കിംഗ് പാർട്ടാണ്, വേറെ ബാക്കിയെല്ലാം റെഡിയാണ്.
അപ്പൊ ഇത് ഓരോരാൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കാം. വാ റിയാസ്, ഷംനാസ് വാ, ഇത് ചെയ്യാല്ലേ. ആ അപ്പൊ അതിന്റെ ഇടയിൽ ഇതാ ഇവിടുന്ന് പിന്നെ നമ്മുടെ ആ മിന്റിന്റെ ഇവിടുന്ന് ഇതാ എല്ലാരും കൂടി ഇങ്ങനെ സ്പ്രെഡ് കൊടുക്കുന്നുണ്ട്. ഷംനാസ് എന്തെങ്കിലും കമന്റ്സ്? പിന്നെ ലെറ്റൂസ് ഇട്ടാ, ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഐസ്ബർഗ് ലെറ്റൂസ് ആണ്. ആ സ്പ്രെഡ് രണ്ട് സൈഡും പിന്നെ സ്പ്രെഡ് കൊടുക്കണം. ഇതാ കണ്ടില്ല, താഴത്തെ ഭാഗത്തും മുകളത്തെ ഭാഗത്തും രണ്ടും സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാറ്റി എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. ഒരു സൈഡ് കുക്കിംഗ് ടൈം 8 മിനിറ്റ് കേട്ടോ, 8 മുതൽ 10 മിനിറ്റ് വരെ പോവാം. ഇനി ഇതിടാ കുറച്ചും കൂടെ ബട്ടർ കൊടുക്കണേ. അതിപ്പോ ഇതിൽ 3 എണ്ണം ഇട്ടു, അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ റോസ്മേരി ഒന്ന് ബട്ടറിലേക്ക് ഒന്ന് ഫ്ലേവറായി ഇട്ട് കൊടുക്ക കേട്ടോ. കുറച്ചുകൂടെ ബട്ടർ ഇടണേ, ഏകദേശം 8 മിനിറ്റ് വരും. ഒരു സൈഡ് ആയിട്ട് നിങ്ങൾ മസ്റ്റർഡ് ഉണ്ട് കേട്ടോ. മസ്റ്റർഡ് കേട്ടോ അപ്പോ ഓരോന്നോരോന്ന് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം. ആ ആലപ്പിന് വെക്കാം, ആലപ്പിന് വെച്ചോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മഷ്റൂം സോസ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ടോപ്പ്, നേരത്തെ ടോപ്പ് അതിന്റെ മുകളിലേക്ക് വെക്കാം. ആദ്യത്തെ ബർഗർ ഒന്നിട്ട് നല്ല പ്രസീതോ പ്രസീതോ. ആ യെസ്, ഓക്കെ, പെർഫെക്റ്റ്. ആ ലൈവ് 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 ടേസ്റ്റിംഗ് ആണ് കേട്ടോ. ഒന്നും കുത്തം ഒന്നും വേണ്ട, ഒന്നും കുത്തം ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് എല്ലാവരും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. ഒരു ട്രയൽ നോക്കാം, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമ്മളിവിടുന്ന് ലൈവ് കുക്കിംഗ് അതോടൊപ്പം തന്നെ ഇത് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കുറെ പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെടുക്കല്ലേ, എല്ലാവർക്കും ഒന്നിച്ചെടുക്കാം. ആ ഒന്ന് എടുത്തോളി 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 എടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടു. എടുത്ത് എല്ലാരും എല്ലാരും ഉണ്ട്. അതെടു അതെടു അതെടു. എന്താ കഴിച്ചത്, എങ്ങനെ ഉണ്ട്? ഇള്ള ഇള്ള പോലെ ജ്യൂസ്. ആ മൈക്ക് മൈക്ക് എടുത്തോ, മൈക്ക് എടുത്തോ. എങ്ങനെ ഉണ്ട് കാഴ്ച? അതാ മൈക്ക് എടുത്തോ, മൈക്ക് എടുത്തോ. എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കാഴ്ച ഫീൽ പറ? അതാ ഇതാ എങ്ങനെ ഉണ്ട്, അടുത്ത് തന്നെ കുത്താ. എന്താ കഴിച്ചിട്ടുള്ള ഫീൽ? എന്താ അടിപൊളി. അപ്പൊ സാധാരണ ബർഗർ കഴിക്കുമ്പോ കൊറേ കെച്ചപ്പ് മയണൈസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വേറൊരു ഫീലിംഗ്, നല്ല ടേസ്റ്റി. ആ മീറ്റിന്റെ ഫ്ലേവർ ഫ്ലേവർ കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു മീറ്റിന്റെ ഫ്ലേവർ നമുക്ക് സാധാരണ കിട്ടാറില്ല ഒരു ബർഗർ. പക്ഷെ എന്താ പറയാ, ഇത് നല്ല കറക്റ്റ് മീറ്റ്. കെച്ചപ്പൊന്നുമില്ല, ഇതില് ഒരു സോസ് ഉണ്ടാക്കി, പിന്നെ മഷ്റൂമിന്റെ ഒരു ഡിപ്പ് ഉണ്ടാക്കി, ആ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഷംനാസ് എന്താ പറയാനുള്ള?
ഷംനാസിന്റെ ബ്രദറാണ് കേട്ടോ, അത് പരിചയപ്പെടുത്തിയിട്ടില്ല. ഇടയിൽ വരുന്ന ഒരു വീഡിയോ ആണ്. ഞാനിപ്പോ എടുക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. എന്താ ഒരു കാര്യമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വയനാട് മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് 19th 19th വെള്ളിയാഴ്ചയാണ്. ഫ്ലെയർ മാർട്ടിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫ്ലെയർ മാർട്ടാണ് സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് എല്ലാവരും കാണാം, ഒന്ന് ഇത് സംഭവം ഇതാക്കുക. പിന്നെ എന്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലെയർ മാർട്ടിൻ്റെ ത്രൂ അറിയാം. അതേപോലെ തന്നെ 20th കോഴിക്കോട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ മറക്കണ്ട. 20th കോഴിക്കോട് വൈകുന്നേരത്താണ്. അപ്പോൾ ആ വൈകുന്നേരമുള്ള സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മുടെ ഹോണ്ട ആക്റ്റീവ വിന്നറായിട്ട് ഫ്ലെയർ മാർട്ടിൻ്റെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്ന ആളെ നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്യും. റാഫേൽ ഡ്രോ എന്നുവെച്ചാൽ പർച്ചേസിലൂടെ സെലക്ട് ആയതാണ്. അപ്പോൾ അതും കൂടെ അന്ന് അവിടുന്ന് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ അവിടെ മീറ്റപ്പ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ 21st 22nd ഞാൻ കണ്ണൂരേക്ക് എത്തും. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് എത്തും. അപ്പോൾ ആ 22nd മുതൽ കണ്ണൂർ ഞാനൊരു 5 ദിവസം ഉണ്ടാവും. അതിനുശേഷം കാസർഗോഡാണ്. അപ്പോൾ ആ കണ്ണൂർ ഉണ്ടാകുന്ന സമയത്തും കണ്ണൂരും മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ മറക്കേണ്ട, ഫ്ലെയർ മാർട്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീടുള്ള വീഡിയോയിലും വരുന്നതാണ്. അപ്പോൾ നമുക്കിത് ബാക്കി പാർട്ടിലേക്ക് പോവാം. ബർഗർ എല്ലാം തിന്നേണ്ട ഇവിടെ പിന്നെ ഇതെന്ത് വലിയ മീനൊക്കെ അടുക്ക് ഞാൻ കഴിക്കാം. ഇത് പുതിയാപ്പുള സൽക്കാരാവും. പിന്നെ ഭക്ഷണം, മീൻ, മട്ടൺ, ബീഫ് ഇങ്ങനത്തെ സാധനമൊക്കെ ഷംനാസിൻ്റെ ഉമ്മ, വൈഫ് ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ റെഡിയാക്കിയിട്ടുണ്ടല്ലേ. ഏഹ്, നമുക്ക് കഴിക്കല്ലേ. ഏഹ്, ഓക്കെ, അതാ കഴിച്ചിട്ട് ബാക്കി വൈൻഡപ്പിലേക്ക് വരാം. അപ്പോൾ നമ്മളെ ഡിന്നറും എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് പുഡിങ് കഴിച്ചോണ്ടിരിക്കാം. ഇവിടുന്ന് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കുനാഫ ഉണ്ട്, അതുപോലെ തന്നെ ഇളനീർ പുഡിങ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട് സലാഡ്. അപ്പൊ എങ്ങനെയുണ്ട്, നമ്മൾ ഒന്ന് ഇവിടുന്ന് പിരിയാലേ. അടിപൊളി. ഓൾ ഓവർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വീട്ടിൽ ബർഗർ അടിപൊളി, അത് പിന്നെ ഒന്നും പറയാനില്ല, പുള്ളി തന്നെ. പിന്നെ ഡിസേർട്ട് കുനാഫ കഴിക്കാൻ പോവാണ്. കുനാഫ ഒരു പീസ് എടുക്കട്ടെ. കുനാഫ ഷംനാസിന്റെ വൈഫിന്റെ സ്പെഷ്യൽ അല്ലേ? അതെ, ജസീന്റെ സ്പെഷ്യൽ ആണ്. അത് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അടിപൊളിയാണ് നമ്മൾ ഇവിടുന്ന് കിട്ടല്. എനിക്ക് നേരത്തെ തീയത്ത് വെച്ചതല്ലേ. ഷമീം ഭായിന്റെ കൂടെ ഒന്ന്. അതെ, അത് സെർവ് ചെയ്യുന്നെടുത്തു. അതിന്റെ എല്ലാം അടിപൊളിയായിരുന്നു. ലൈവ് ബർഗർ സാധാരണ നമുക്ക് ഷോപ്പുകളിലും പോയി അങ്ങനെ ലൈവ് ബർഗർ ഗൾഫിൽ നിന്നൊക്കെയാണ് കഴിച്ചത്. നല്ല ബ്രാൻഡ് ആയിട്ടുള്ള അവിടുത്തെ തന്നെ ലൈവ് കിട്ടുള്ളൂ. ഇപ്പൊ കൊറേ കാലത്തിനടുക്ക, ഇപ്പൊ ഇപ്പൊ 2 വർഷം നമ്മൾ ഗൾഫ് നിർത്തി, ലൈവ് കിട്ടി, അടിപൊളിയായിരുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് നമ്മൾ പറയും. അതെ, തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മള് ഫ്ലെയർ മാർട്ടിന്റെ തന്നെ മീറ്റപ്പ് കാലിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും വരുന്നുണ്ട്, അതും വരുന്നുണ്ട്. ഇടക്കിടക്ക് ഫുഡും ഇങ്ങനെ ഉണ്ട്, വെറൈറ്റി ഫുഡും ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം പിന്നെയും കൂടും. ഒരുപാട് കുനാഫ തീരാണ്. എല്ലാവരോടും ഒന്ന് സ്ക്രീനിലൊന്ന് ബബായ് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട്. അപ്പൊ ഓക്കെ, ടാറ്റ, ബബായ്.